കുഞ്ഞിനെ വിട്ടുകിട്ടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട അനുപമഹേശ്വരൻ ഹൈക്കോടതിയിൽ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി സ്വീകരിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. നിയമവിരുദ്ധമായി ആരെങ്കിലും കുട്ടിയെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെന്ന് പറയാനാവില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ദത്തു വിവാദവുമായി ബന്ധപ്പെട്ട തർക്കവിഷയം കുടുംബ കോടതിയിൽ പരിഗണനയിലാണ്. അതിനിടയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നിലനിൽക്കുമോ എന്ന നിയമപരമായ ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിക്കുന്നത്. ഹർജി പിൻവലിക്കണമെന്നും ഇല്ലെങ്കിൽ ഹർജി തള്ളുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. തുടർന്നാണ് ഹർജി പിൻവലിക്കാൻ കോടതി സമയം അനുവദിച്ചത്. 2020 ഒക്ടോബറിലാണ് കുഞ്ഞിന് ജന്മം നൽകിയതെന്നും മാതാപിതാക്കളായ ജയചന്ദ്രനും സ്മിത ജെയിംസും ചേർന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയെന്നും അനുപമ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു. കുഞ്ഞിനെ വിട്ടുകിട്ടാൻ അധികൃതരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കുഞ്ഞിനെ ഹാജരാക്കാൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ, പേരൂർക്കട CI എന്നിവർക്ക് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. അനുപമ വിചാരിച്ചതെന്താ? എന്തെങ്കിലും എഴുതി കൊടുത്താൽ കോടതി സ്വീകരിക്കുമെന്നാണ്. ഇനിയെങ്കിലും യാഥാർത്ഥ്യവും സത്യവുമൊക്കെ മനസ്സിലാക്കുക. ഒരു പെറ്റമ്മ എന്ന നിലയിൽ നിങ്ങൾക്ക് കുഞ്ഞിന് അവകാശമുണ്ട്. നിങ്ങൾ ഇത്രയും നാൾ എവിടെ പോയിരുന്നു? ഒരു വർഷം കഴിഞ്ഞാണോ കുട്ടിയെ തേടി ഇറങ്ങുന്നത്? എന്തെല്ലാം നാടകങ്ങളാണ് കാണിക്കുന്നത്? കേരളം ലജ്ജിക്കണം, മാങ്ങാത്തൊലി. നിങ്ങളെയൊക്കെ പിന്താങ്ങുന്ന കൊങ്ങികളെയും സംഘികളെയുമാണ് ചൂലെടുത്ത് അടിച്ചോടിക്കേണ്ടത്.